നമസ്കാരം നമ്മുടെ കൊച്ചി കേരളത്തിൽ ഒരു സംഘടന ഒരു പത്രസമ്മേളനം നടത്തുകയാണ് എന്ന് കരുതുക ആ സംഘടന കുറച്ച് തീവ്രവാദ സ്വഭാവമൊക്കെ ഒരു സംഘടനയാണ് അതിനെപ്പറ്റി ഹൈക്കോടതി ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് കരുതുക യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഘടനയുണ്ട് എന്നാൽ തൽക്കാലം എന്ന് കരുതുക ആ സംഘടനയിലെ ഉത്തരവാദിത്തപ്പെട്ട രണ്ട് നേതാക്കൾ അവർ പ്രസിഡൻ്റ് ആവാം സെക്രട്ടറി ആവാം അവർ മാധ്യമപ്രവർത്തകരോടായിട്ട് പറയുന്നു എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും കാലന്മാരാണ് ഞങ്ങൾ എന്ന് കമ്മ്യൂണിസത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കാലന്മാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുമോ ഇല്ലയോ അതാണ് എൻ്റെ ചോദ്യം തീർച്ചയായിട്ടും അവർ അറസ്റ്റ് ചെയ്യപ്പെടും കാരണം എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും കാലനാണ് എന്ന് പറയുമ്പോൾ കാലന്മാരാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ അതിൽ പിണറായി വിജയൻ പെടും അതിൽ കോടിയേരി ബാലകൃഷ്ണൻ പറയും അതായത് ഇവർക്കൊക്കെ എതിരെയുള്ള നല്ല പച്ചയായിട്ടുള്ള വധ ഭീഷണി തന്നെയാണത് സംശയമൊന്നുമില്ലല്ലോ ആർക്കും എല്ലാ കമ്മ്യൂണിസ്റ്റുകളുടെയും കാലന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ എല്ലാ കമ്മ്യൂണിസ്റ്റുകളെയും കൊല്ലും എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയാണെങ്കിൽ അത് പറയാൻ പോകുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വധശ്രമം അല്ലെങ്കിൽ വധഭീഷണി എന്ന തരത്തിൽ ആ സ്പോട്ടിൽ വെച്ച് തന്നെ ഒരുപക്ഷെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നാൽ ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഇവ പിന്നെയും കുറേ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ ഇവരെയൊക്കെ അടക്കം വധിക്കും എന്നിവിടെ ഒരു സംഘടന പറഞ്ഞിട്ട് അതിനെതിരെ ഒരു കേസുണ്ടായോ കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കുക ഞാനെന്തായി പറഞ്ഞു വരുന്നതെന്ന് ഞാൻ ഉള്ള കാര്യം ഈ കേരളത്തിൽ നടന്ന കാര്യം തന്നെയാണ് പറയുന്നത് എസ് ഡി പി എന്ന തീവ്രവാദ സംഘടന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു ചെറിയ കുട്ടി വിളിച്ച മുദ്രാവാക്യം അത് വിവാദമായപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവർ ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ അവരിരുന്ന് പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഞങ്ങൾ ആർ എസ് എസിൻ്റെയും ഹിന്ദുത്വത്തിൻ്റെയും കാലന്മാരാണ് എന്ന് പറഞ്ഞു ഹിന്ദുത്വം അങ്ങോട്ട് മാറി നിൽക്കട്ടെ ആർ എസ് എസ് മാത്രം എടുക്കാം ആർ എസ് എസ്സിൻ്റെ കാലന്മാരാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്ത് കോടിക്ക് മുകളിലംഗങ്ങളുള്ള ആർ എസ് എസ് കാരെയെല്ലാം കൊന്നെടുക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയ അർത്ഥം ഇതാണ് ആർ എസ് എസ് കാരൻ്റെ കാലന്മാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് കാരായിട്ടുള്ള എല്ലാവരെയും കൊന്നെടുക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗൗരവം വരുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആർ എസ് കാരൻ ഉപരാഷ്ട്രപതി ആർ എസ് എസ് കാരൻ പ്രധാനമന്ത്രി ആർ എസ് എസ്സുകാരൻ അപ്പോൾ ഇവർ ആരെയൊക്കെയാണ് കൊല്ലുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും അടക്കമുള്ള പത്ത് കോടിക്ക് മുകളിൽ അംഗങ്ങളുള്ള ആർ എസ് എസ് കാരെ കൊല്ലുമെന്ന് തന്നെയാണ് പറഞ്ഞത് എന്തേ ആ നിമിഷം തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ വയ്യായിരുന്നോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അടക്കമുള്ള ഉന്നത നേതാക്കളെ കൊല്ലുമെന്നൊരു സംഘടന പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് കേസെടുക്കാൻ മടിക്കുന്നത് ആർ എസ് എസിന് പകരം അവിടെ കമ്മ്യൂണിസ്റ്റുകാരെയും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസത്തിൻ്റെയും കാലമാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അറസ്റ്റ് നടക്കുമല്ലോ പിന്നെന്തേ ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ തലവന്മാരായിട്ടുള്ളവരെ അടക്കമുള്ളവരെ കൊല്ലുമെന്ന് പറയുമ്പോൾ ഈ കേരള പോലീസ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് എന്താണ് പറ്റിയത് അവിടെ ഇരുന്ന് ഓരോ ഒറ്റ മാധ്യമപ്രവർത്തനം തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ തോന്നിയില്ലല്ലോ നിങ്ങൾ ആർ എസ് എസിൻ്റെ ആർ എസ് എസിൻ്റെ കാലന്മാരാണ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഉൾപ്പെടുന്നുണ്ടോ എന്നൊരു ഒറ്റ ചോദ്യം ചോദിച്ചുകൂടായിരുന്നോ കൂടായിരുന്നോ എന്ത് മറുപടി പറയുമായിരുന്നു അവർ ചോദിച്ചില്ല ഭയം അല്ലെങ്കിൽ അവർ തരുന്ന നക്കാപ്പിച്ച മേടിച്ച് തിന്നതിന് നന്ദി കാണിച്ചതാണ് ഒരു കാര്യം മനസ്സിലാക്കണം പത്ത് കോടിക്ക് മുകളിൽ അംഗങ്ങളുണ്ട് ആർ എസ് എസിന് ഈ പത്ത് കോടി ആൾക്കാരും കൊല്ലപ്പെടേണ്ടവരാണ് എന്ന തരത്തിൽ ഒരു കൂട്ടർ നിന്ന് പറയുമ്പോൾ ചില മാധ്യമപ്രവർത്തകർ ആർ എസ് എസിനെതിരെയാണ് കൊലവിളിയെങ്കിൽ ആ കുഴപ്പമില്ല എന്ന രീതിയിലാണ് പറയുന്നത് ഇതാണോ നിങ്ങളുടെ മാനവികത ഇതാണോ നിങ്ങളുടെ പ്രബുദ്ധത ഇതാണോ നിങ്ങളുടെ മതേതരത്വ കാഴ്ചപ്പാട് എന്ത് പൊതുബോധമാണ് നിങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക സമാധാന മതം എന്നാണ് ഒരു മതത്തെപ്പറ്റി പറയുന്നത് ഇതാണോ സമാധാന മതം പത്ത് കോടി മുകളിലുള്ള ആളുകളെ അവർ ആർ എസ് എസ്കാരാണെന്ന കാരണത്താൽ അവരുടെ കാലന്മാരാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ ആ പത്ത് കോടിക്ക് മുകളിൽ ആളുകളെ കൊന്നെടുക്കണമെന്നാണ് പറയുന്നത് എന്നിട്ട് അതിനെ ന്യായീകരിക്കാനും ചില മാധ്യമ സിംഗിണികളും മറ്റേ പറ്റിയല്ല ഷാനിയൊക്കെ തന്നെ ഇരുന്ന് പറയുന്നത് കേട്ടു കൊലവെളി ആർ എസ് എസിനെ എതിരാണെങ്കിൽ ആ കുഴപ്പമില്ല അങ്ങനെ ആ അത് കുഴപ്പമില്ല എന്ന തരത്തിൽ ചില ന്യായീകരണങ്ങൾ എന്ത് പൊതുബോ പൊതുബോധമാണിവർ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ആർ എസ് എസിന് മാത്രമല്ല എസ് ടി പി ഐക്കാരെ തന്നെയാണെങ്കിലും ഇങ്ങനെ ആ കാലനാണ് കൊന്നെടുക്കണം എന്ന് ഒരാൾക്കും പറയാൻ പാടില്ല അതിനുള്ള അവകാശം ആർക്കുമില്ല ഇത് നീതിന്യായ വ്യവസ്ഥിതി ഇന്നും നിലനിൽക്കുന്ന രാജ്യം തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നീതിയും നിയമവും നിയമപാലകരുമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടന പത്രസമ്മേളനം വിളിച്ച് അവിടെ ഇരുന്നു കൊണ്ട് ആർ എസ് എസ് കാരുടെ എല്ലാം കാലന്മാരാണ് എന്ന് പറയുമ്പോൾ ആ സ്പോർട്ടിൽ തൂക്കിയെടുത്ത് അകത്തിടുകയാണ് ചെയ്യേണ്ടത് അതിനുള്ള നട്ടലിനുറുപ്പോ ചങ്കുറുപ്പോ ഒന്നുമില്ലാത്ത യാതൊരു കഴിവുമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അവർ അത്രയും വീരവാദം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത് ഈ ഡയലോഗ് ഉത്തർപ്രദേശ് യോഗിയുടെ എടുക്കലെടുക്കില്ല ആസാമിനെടുക്കില്ല കർണാടകയിലെടുക്കില്ല ബി ജെ പി ഭരിക്കുന്ന ഒരൊറ്റ സംസ്ഥാനത്തും ഇവനൊന്നും നാവ് പൊങ്ങില്ല എങ്കിൽ വിവരമറിഞ്ഞേനെ വെബ്ഡസ് ഡെസ്ക് ന്യൂസ്